Hi all, Assalamu alaikum. Welcome back to my English kitchen. In this video, I cleaning related I will put it in the cleaning item. അപ്പോൾ അത് വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ ഡൈല്യൂട്ട് ആയി വരും നല്ല അടിപൊളി സ്മെല്ലാണ് പക്ഷേ ഇതൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് സാധാരണ ഷാമ്പൂവും ലെക്സി ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇതാക്കിയാലും നല്ല സ്മെല്ലാണ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇല്ലേ യൂസ് ചെയ്യുന്ന അതോ അല്ലെങ്കിൽ ലെക്സി ലിക്വിഡോ അല്ലെങ്കിൽ ഷാമ്പോ ഇതിലേതെങ്കിലും രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ട് ആക്കിയാലും തന്നെ നല്ലതാണ് ടൈല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടക്കാൻ നല്ലതാണ് ഇത് പക്ഷേ നല്ലൊരു സ്മെല്ലാണ് അതാണ് ഞാൻ ജസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തത് പിന്നെ അതാ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ വീക്കിലി വൺ ടൈം എന്തായാലും ഒരു ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്നുള്ളത് വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പണിയാണ് നിങ്ങൾ സാധാ വേറെ ഏതെങ്കിലും കളറാണ് ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ല എന്താ വെച്ചാൽ വൈറ്റ് ക്ലീനാക്കിയാൽ അത്രയും പെർഫെക്റ്റാണ് പക്ഷേ കച്ചറ പിടിച്ചാണെങ്കിൽ അത് ഭയങ്കര ബോറുമാണ് അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താമെന്നുള്ളത് ശരിക്കും നല്ല ഒരു മെനക്കെട്ട പണി തന്നെയാണ് അപ്പം അത്രയും ക്ലീൻ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം വൈറ്റ് സെലക്ട് ചെയ്താൽ മതി പിന്നെ വീട്ടിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോ ഈ കെറ്റില് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒന്ന് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും സാധനം പുതിയതുപോലെ തന്നെ ഉണ്ടാവും എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഇത് എങ്ങനെയാണ് പാത്രം ഇങ്ങനെ ക്ലീനായി നിൽക്കുന്നത് അത് നമ്മൾ ഏത് വില കൂടിയ പാത്രമാണെന്നുണ്ടെങ്കിലും നമ്മൾ റഫ് യൂസ് ചെയ്യാതാണെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളും പോകും അത് എത്ര വില കൊടുത്ത് വാങ്ങിയ സാധനമാണ് അത് നമ്മളെങ്ങനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അതേപോലെ ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്ന ഗ്ലൗസ് പോലുള്ള സാധനം നല്ല സുഗന്ധ ക്ലീനിങ്ങിന് നല്ല എളുപ്പമാക്കും ഇത് ഞാൻ ലുലുവിൽ നിന്ന് അങ്ങനെ വാങ്ങിയാണ് ഇത് ശരിക്കും നമ്മൾ നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്യാനുള്ളതാണ് കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലുലുവിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി ആമസോണിൽ അവൈലബിൾ ഉണ്ട് പക്ഷേ ഞാൻ സെയിം സാധനം അല്ലാത്തതിനെ കൊണ്ടും യൂസ് ചെയ്യാത്തതിനെ കൊണ്ടും ഞാൻ ലിങ്ക് ഇടുന്നില്ല നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിവ് എവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോയും കൂടി ഈ വീഡിയോക്കും കൂടിയാണ് നിങ്ങൾ കമൻസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതടക്കം മൂന്ന് വീഡിയോ ഇതാണ് ലാസ്റ്റ് വീഡിയോ ഇതടക്കമുള്ള മൂന്ന് വീഡിയോനെ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഞാൻ എന്താണ് കൊടുക്കുന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞതിനും സെക്കൻഡിനും തേർഡിനും ഫസ്റ്റിന് എന്താ കൊടുക്കുന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡും തേർഡും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് എന്തായാലും തരും വിന്നറൊക്കെ കൊടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളായിട്ട് എന്തായാലും അത് ഷെയർ ചെയ്യുന്നതാണ്
പിന്നെ അതാ അടുത്ത പരിപാടി നമ്മളെ വുഡൻ സ്പൂണ് പിന്നെ അതേപോലെ കട്ടിംഗ് ബോർഡൊക്കെ ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഇനിയിപ്പം നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും വുഡൻ്റെ ഭാഗം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി, നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ അടുത്ത പരിപാടി ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യലും ക്ലീനാക്കലൊക്കെയാണ്. അതേപോലെ ഈ ഡൈനിങ് ടേബിളിന് ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ കലിംഗ സ്റ്റോൺ ആണ്. ഇത് സ്റ്റെയിം പിടിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ആരും ഇത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിനോ അങ്ങനെ എവിടെയും ഇത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് സ്റ്റെയിം പിടിക്കുന്നുണ്ട്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. അപ്പോൾ കിച്ചണിലൊക്കെ അത് കൊടുത്താണെങ്കിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ നമുക്കത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. പിന്നെ അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്താൽ ചില ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നല്ലോ എന്നുള്ളൊരിതാണ്. അങ്ങനെ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനൊരു സാധാ ഒരു ഹൗസ് വൈഫാണ്. ഞാൻ യൂട്യൂബ് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്. നിങ്ങളെപ്പോലെ തന്നെ മടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്നതിനെ കൊണ്ട് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരാളല്ല. ഞാൻ പറയാൻ എന്തായാലും വെച്ചാൽ ചില ആൾക്കാർക്ക് ഞാൻ അത്രയും പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് സംസാരം കേൾക്കുമ്പോൾ. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളല്ല. ഇപ്പം തലേന്ന് രാത്രി നിങ്ങളൊക്കെ പോലെ തന്നെ എന്താ കെടുക്കുമ്പോൾ ആലോചിക്കും, നാളെ രാവിലെ എന്തുണ്ടാക്കും, കുട്ടികൾക്ക് എന്ത് കൊടുക്കും, ഫ്രിഡ്ജ് തന്നാൽ എന്തെങ്കിലും ഒപ്പിക്കാനുണ്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ച് കിടക്കുന്ന ഒരു സാധാ ഒരാളാണ്. അപ്പം നിങ്ങൾ എന്നെ ആ രീതിയിൽ തന്നെ കണക്കാക്കിയാൽ മതി. പിന്നെ അതാ ഞാൻ ഓവൻ ക്ലീനാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഓവൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും ചൂടാക്കാൻ വെച്ചാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ഡോറ് ക്ലോസ് ചെയ്യരുത്. ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഡോറ് ഓപ്പൺ ആക്കിയേക്കാം. പിന്നെ ഇത് ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അതിൽ ഒരു ബൗളിലെങ്ങാനും വെള്ളം വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യിപ്പിക്കുക. ആ വെള്ളത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്മെല്ലുള്ള ലെഗ്സിൻ്റെ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താണെങ്കിൽ അത് സ്റ്റീമായിട്ട് നിന്നോളും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലുണ്ടാവും. അതേപോലെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഈ ഡോർമാറ്റും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാനിടലുണ്ട്. അങ്ങനെ കഴുകുകയാണെങ്കിൽ വാഷിംഗ് മെഷീനിൽ കുറച്ച് അഴുക്കൊക്കെ വന്നിക്കും. അങ്ങനെ അഴുക്ക് വന്നാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. അതിൽ ടബ് ക്ലീൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ക്ലീനാക്കുന്ന ഒരു ക്യാപ്സ്യൂൾ ടൈപ്പുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പൗഡർ ടൈപ്പുള്ളതാണ്. അപ്പോൾ അത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ടബ് നല്ലോണം ക്ലീൻ ആയിരിക്കും. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാനിപ്പം കാണിക്കുന്ന ഈ ചെറിയ ബൗള് ഐക്യൻ്റെ ബൗളാണ്. 2023 മോഡല് ബൗളാണ്. അപ്പം ഇത് ഐക്യ ഇയർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കലുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്നോട് പറയലുണ്ട് നിങ്ങളത് കാണുന്ന ചില സാധനങ്ങൾ ഐക്യ പോയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അത് അവർ ഇയർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സാധനം അവൈലബിളായി കിട്ടാത്തത്.
പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഈ ഡോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഈ ഏരിയയിൽ ഇങ്ങനെ അഴുക്ക് വന്ന് നിൽക്കും. പക്ഷെ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അത്ര കാണുന്നില്ല. പൊതുവേ ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഈ ഏരിയയിലാണ് ഉണ്ടാവൽ ഇങ്ങനെ ഒരു അഴുക്ക് വന്ന് നിൽക്കും. അങ്ങനെയുള്ള ഭാഗം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാനുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇത് നല്ല സാധനമാണ്. വാഷിംഗ് മെഷീന് ഒരു മാസം നമ്മളിങ്ങനെ ടബ് ക്ലീനൊന്നും ചെയ്യാതെ നിന്നാണെങ്കിൽ അത് എടുക്ക് ഭയങ്കര ഒരു സ്മെല്ല് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കും. അതേപോലെ ആ പൊടി വാഷിംഗ് മെഷീനിലൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ടബ് ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താണെങ്കിൽ വാഷിംഗ് മെഷീന് നല്ലവണ്ണം ക്ലീനായി കിട്ടും. പിന്നെ അതാ ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞതിൻ്റെ ശേഷം, സംസ്കാരം കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നത്. അപ്പം ഇന്ന് ഞാൻ പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. ഒരു തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുള്ള പാസ്ത ആണ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ പാസ്ത ആണ്. പൊതുവെ എല്ലാവരും ക്രീമും ഇതൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ. അപ്പം അതിൻ്റെ അടുക്ക് ഞാൻ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഓരോ പണി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഒന്നും എന്താ പറയുക കാര്യമായിട്ടൊന്നും കുടിച്ചിട്ടും ആക്കിയിട്ടും ഇല്ലായിരുന്നു. അപ്പം ഞാനൊന്ന് വാട്ടർമെലൻ്റെ എന്തെങ്കിലും ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ എളാപ്പൻ്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നിങ്ങളെപ്പോഴും കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആക്കിയും കൊണ്ട് പണിയെടുക്കുകയാണെങ്കിൽ കിച്ചണ് പെട്ടെന്ന് നമുക്ക് പണി കഴിഞ്ഞ് കിട്ടിയ മേലെ തോന്നും. അല്ലാതെ ലാസ്റ്റിലേക്ക് ഒന്നായിട്ട് പാത്രം കഴുകുക, ഒന്നായിട്ട് ക്ലീൻ ആക്കരുത് എന്ന് വിചാരിക്കരുത്. അപ്പം ക്ലീൻ ആക്കിയിട്ട് അടുത്ത പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്തായാലും നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിച്ചണ് ക്ലീൻ ആക്കിയും കൊണ്ട് തന്നെ നമുക്ക് വർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതുമല്ല നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു വെറീസായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പാത്രങ്ങളും ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെൻ്റലി ഒരു കിച്ചണിൽ നിൽക്കാനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അതാ ഞാൻ പാസ്തയിലൊക്കെയുള്ള ചിക്കൻ കറി ആക്കുകയാണ്. അപ്പോൾ സാധാ നമ്മൾ മസാലയൊക്കെ ഇട്ട് കുറുങ്ങനെ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇല്ലേ, അതാണ് അതാക്കേണ്ടത്. ഒരു അത്യാവശ്യം തക്കാളി നല്ലോണം എടുക്കണം. പാസ്തയിലേക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഞാനൊരു അരക്കിലം ചിക്കനാണ് എടുത്തത്. അതിലേക്കൊരു നാലോ അഞ്ചോ തക്കാളി എടുക്കുക, രണ്ട് മൂന്ന് ഉള്ളി. ഇതെല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പൊടികളായിട്ട് മല്ലിപ്പൊടിയും പെരുജീരപ്പൊടികളും
പിന്നെ കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 വിസിൽ വരുത്തിച്ചതാണ്. 2 വിസിൽ മതി. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ എല്ലാ പൊടികളും ഇട്ടിട്ട് നല്ല കുറുങ്ങനെ വെള്ളം ഒരു 1/4 ഗ്ലാസ് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ പാസ്തയിലേക്ക് വേണ്ടിയത് ഈ രീതിയിൽ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ്. പിന്നെ അടുത്തത് ആവശ്യമുള്ളത് തേങ്ങ വറുക്കണം. പാസ്തയിലേക്ക് ചിക്കൻ കറി ഞാൻ അവിടെ ഓൾറെഡി കുക്കറിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്, 30 മിനിറ്റ് ആക്കിയേക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയത് നമുക്ക് തേങ്ങ വറുക്കാനുണ്ട്. അപ്പോൾ തേങ്ങ ഒരു 1/2 മുറി തേങ്ങ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, രണ്ടും കൂടി ഒരു 1/2 സ്പൂൺ ആക്കിയിട്ട് എടുത്താൽ മതി. ചെറിയുള്ളി, കരിവേപ്പില, ഒരു 3-4 ഉണക്കമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഒരു ചുവന്നുള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. നിങ്ങൾ പൊതുവേ തേങ്ങ വറക്കൂലേ, അതേപോലെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വോയിസ് പറയുമ്പോൾ എനിക്ക് അത് എത്രത്തോളം കറക്റ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിനെ കൊണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം വറുത്ത് എടുക്കുക. എന്നിട്ട് അത് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് ഇതാക്കിയെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ നിന്നും ചിക്കൻ കറി കുറച്ച് ലൂസാവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ അരക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു ഈ കവറിൻ്റെ ഒരു പകുതിയാണ് പാസ്ത എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതേപോലെ ചിക്കൻ സ്റ്റോക്ക് ഒരു 3 എണ്ണം ഇട്ടിട്ട് ഒന്ന് പാസ്ത വേവിച്ചെടുക്കുക. പാസ്തയിലേക്ക് ചിക്കൻ കറി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവത്തിലാവുന്ന വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തേങ്ങ വറുത്തത് ഞാൻ പറഞ്ഞ പോലെ വെള്ളം ചേർക്കാതെ വേണം ഇതാക്കാൻ. ബാക്കിയുള്ള വറുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ നിൽക്കും വറുത്ത സാധനം അതിനെക്കൊണ്ട്.
പിന്നെ അതാ അന്നത്തെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അതേപോലെ പാസ്ത ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പം പാസ്ത എൻ്റെ വാപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വാപ്പക്ക് കുറച്ച് പാസ്ത ആയിട്ട് ഞാൻ ഇന്ന് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. അതേപോലെ ഒപ്പം തന്നെ ഒന്ന് ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.